ഇന്ത്യ ലങ്കൻ സീരീസിന് ഇന്ത്യയുടെ ജയത്തോടെ തുടക്കമായിരിക്കുകയാണ്. റൊട്ടേഷൻ പോളിസിയുടെ ഭാഗമായി കോഹ്ലി, പന്ത് തുടങ്ങിയവരും പരിക്കിനെ തുടർന്ന് സൂര്യകുമാറും ചഹറും ഒന്നും ടീമിലില്ലെങ്കിലും അതൊന്നും ഒരു പ്രശ്നമല്ല എന്ന മട്ടിൽ ഇന്ത്യ ജയിച്ചു കയറിക്കൊണ്ടിരിക്കുകയാണ്. പണ്ടെല്ലാം ടീമിലൊരു പ്രധാന താരത്തിന് വിശ്രമം അനുവദിച്ചാലോ പരിക്ക് പറ്റിയാലോ പകരം മാറി എന്നോർത്ത് ടീം മാനേജ്മെന്റിന് തല പുകയ്ക്കേണ്ടതായി വരുമായിരുന്നു. എന്നാൽ ഇന്ന് ഒരാൾ പോയാൽ അയാൾക്ക് പകരം ടീമിലേക്കും ഇലവനിലേക്കും കടന്നു വരാൻ കാത്തിരിക്കുന്നത് 100 പേരാണ്. അത്രയും പ്രതിഭാധാരാളിത്തമുള്ള ടീമിൽ പുതുമുഖങ്ങൾക്ക് അവസരം നൽകാൻ കൂടിയാണ് പ്രമുഖരുടെ അഭാവം ഇന്ത്യ പ്രയോജനപ്പെടുത്തുന്നത്. ഇന്നലത്തെ കളിയിൽ രോഹിത് എന്ന നായകന്റെ ബ്രില്യൻസുകളെ കുറിച്ചാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ചർച്ചകൾക്ക് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ആദ്യത്തേത് ഇഷൻ കിഷനെ ടീമിൽ തുടരാൻ അനുവദിച്ചു എന്നതാണ്. കുറച്ചു കാലമായി ടൈമിംഗ് നഷ്ടപ്പെട്ട് ഉയരുന്ന അദ്ദേഹത്തെ ടീമിൽ നിന്നും ഒഴിവാക്കണമെന്ന് പലരും ആവശ്യപ്പെട്ടിട്ടും വഴങ്ങാതിരുന്നതിനുള്ള പ്രതിഫലമാണ് ഇഷൻ രോഹിതിന് നൽകിയത്. തന്റെ പ്രിയപ്പെട്ട ശിഷ്യനെ ടീമിൽ തന്നെ തുടരാൻ അനുവദിച്ച് അദ്ദേഹത്തിന്റെ സ്വന്തം സ്ഥാനമായ ഓപ്പണിംഗ് സ്ഥാനം ഇറക്കി രോഹിത് നൽകിയ പിന്തുണ കൊണ്ടുകൂടിയാണ് മാൻ ഓഫ് ദി മാച്ചിലേക്ക് നയിക്കുന്ന പ്രകടനവുമായി ഇന്നലെ ഇഷൻ അരങ്ങ് തകർത്തത്. ഇനി അടുത്തത് ശ്രേയസ് അയ്യരെ വൺ ഡൗൺ ഇറക്കിയ തീരുമാനമാണ്. ആദ്യം അദ്ദേഹത്തിന്റെ മെല്ലെപ്പോക്ക് കണ്ട് പലരും ആ തീരുമാനത്തിന് നേരെ നെറ്റിച്ചുടിച്ചെങ്കിലും അവസാന ഓവറുകളിൽ അയ്യർ കത്തി കയറിയതോടെ ആ തീരുമാനം എന്തുകൊണ്ട് മികച്ചതായി എന്ന കാര്യം എല്ലാവർക്കും മനസ്സിലായി. വർഷങ്ങളായി വിരാട് കോഹ്ലി അധിപനായിട്ടിരിക്കുന്ന 3-ാം നമ്പർ അദ്ദേഹത്തിന്റെ അഭാവത്തിൽ വിശ്വസിച്ചേൽപ്പിക്കാവുന്ന അയ്യരോളം പോകുന്ന ഒരാളില്ല എന്ന തിരിച്ചറിവാണ് രോഹിതിനെ ഈ തീരുമാനത്തിന് പ്രേരിപ്പിച്ചത്. ഇനി ജഡേജയ്ക്ക് ബാറ്റിംഗിൽ പ്രമോഷൻ നൽകിയ കാര്യമെടുത്താൽ ഡെത്ത് ഓവർ ആയതുകൊണ്ട് മാത്രമല്ല ആ സ്ഥാനക്കയറ്റത്തിന് ജഡേജ അർഹനായത്. സമീപകാലത്ത് ബാറ്റിംഗ് വളരെയധികം മെച്ചപ്പെട്ട ജഡേജയ്ക്ക് പക്ഷേ T20യിൽ അധികം നേരം ക്രീസിൽ ചെലവഴിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് ബാറ്റിംഗ് പരിചയം സമ്മാനിക്കാൻ കൂടിയാണ് ജഡേജ 4-ാമനായത്. വരും കളികളിലും ജഡേജ ടോപ്പ് ഓർഡറിൽ കളിക്കുമെന്ന സൂചനയും മത്സരശേഷം രോഹിത് നൽകിയിരുന്നു. അടുത്തത് ജഡേജയുടെ തന്നെ ബൗളിങ്ങിൻ്റെ കാര്യമാണ്. ബാക്കി റെഗുലർ ബൗളർമാരൊന്നും ക്വാട്ട പൂർത്തിയാകാത്ത വേളയിലും ജഡേജ 4 ഓവറുകൾ എറിഞ്ഞു. അതിനുള്ള കാരണം കാലങ്ങളായി കളത്തിൽ നിന്നും വിട്ടുനിൽക്കുന്ന ജഡേജയ്ക്ക് പഴയ താളം വീണ്ടെടുക്കാനുള്ള അവസരമൊരുക്കുക എന്നതായിരുന്നു. രോഹിത് പ്രതീക്ഷ പോലെ തന്നെ വളരെ മികച്ച ഒരു ബൗളിംഗ് പ്രകടനമായി ജഡേജ വമ്പൻ തിരിച്ചുവരെ തന്നെ നടത്തുകയും ചെയ്തു. കളി കയ്യിലായി എന്ന് മനസ്സിലാക്കിയ വേളയിൽ പാർട്ട് ടൈം ബൗളേഴ്സിന് കൂടുതൽ ഓവറുകൾ കൊടുക്കാൻ തുനിഞ്ഞു എന്നതാണ് അവസാനിച്ചത്. എന്തായാലും കളി തോൽക്കില്ല എന്നുറപ്പായതോടെ റെഗുലർ ബൗളർമാരെ ഒന്നും കാര്യമായി അറിയിക്കാതെ വെങ്കിയും ഹൂഡയും കൂടുതൽ ഓവർ അറിയിച്ച രോഹിത് അവർക്ക് മത്സരപരിചയം സമ്മാനിച്ചു. കൂടെ റെഗുലർ ബൗളർമാരെ അനാവശ്യമായി ഉപയോഗിച്ചു അവരുടെ വർക്കിലോട് കൂടുന്ന അവസ്ഥ ഉണ്ടാകാതെ നോക്കി. മറ്റെന്തൊക്കെയാണ് രോഹിത്തിൻ്റെ മാസ്റ്റർ സ്ട്രോക്കുകളായി നിങ്ങൾക്ക് അനുഭവപ്പെട്ടത്? നിരീക്ഷണങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കുറിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും പരിഗണിക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്കുടനെ കാണാം.